난 도라에몽이야. 우리는요 미래에서 왔어요. 여기에 못 있어. 나도 제대로 할 수 있겠어. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് നോക്കുന്നത് 2014 പുറത്തിറങ്ങിയിട്ടുള്ള സ്റ്റണ്ട് ബൈ മീ ഡോറിമോൺ എന്ന് പറയുന്ന ഒരു കിഡിലൻ ആനിമേഷൻ മൂവിയാണ്. ഡോറിമോൺ സീരീസിൽ ഒരുപാട് കാർട്ടൂൺസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും ടി വിയിലൂടെയൊക്കെ ആയിട്ട്. അപ്പോൾ അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു 3D ആനിമേഷൻ മൂവിയാണ് ഡോറിമോൺ സ്റ്റണ്ട് ബൈ മീ എന്ന് പറയുന്ന ഈ മൂവി. 2014 പുറത്തിറങ്ങിയിട്ടുള്ള മൂവി, അതിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാണ്ട് നേരെ മൂവിയിലോട്ട്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മുടെ കഥാനായകനായിട്ടുള്ള നോബിത്താനെയാണ് കാണിക്കുന്നത്. നമുക്ക് നോബി എന്ന് വിളിക്കാം. പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതേസമയം വേറൊരാൾ വന്നിട്ട് നമ്മുടെ നോബിത്താനെ വിളിച്ചുണർത്തുവാണ്. ആരാണെന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കഥാനായികയായിട്ടുള്ള നോബിത്താൻ്റെ ഫ്രണ്ടാണ്. പുള്ളിക്കാരോരൊക്കെ ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ആ നോബിത്താൻ്റെ ഫ്രണ്ട് വിളിക്കുന്നുണ്ട്. പുള്ളിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നോബിത്തയാണെന്നുണ്ടെങ്കിൽ അവളുടെ കൂടെ അങ്ങ് പറഞ്ഞങ്ങ് പോവുകയാണ്. ഇതേസമയം നോബിത്തായുടെ അമ്മ വിളിക്കുന്നുണ്ട്. അങ്ങനെ നോബിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് മുകളിലോട്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവൻ്റെ അമ്മ അവൻ്റെ മുമ്പിൽ അങ്ങ് പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് കണ്ട് പേടിച്ച് അവൻ നേരെ താഴോട്ട് അങ്ങ് വീഴാണ്. ഈ അമ്മച്ചി എന്ന് പറഞ്ഞ് നേരെ താഴോട്ട് അങ്ങ് വീഴുകയാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ നോബിത്താൻ്റെ സ്വപ്നം മാത്രമായിരുന്നു ഇതല്ല. അങ്ങനെ സ്വപ്നമാണോ എന്ന് വിചാരിച്ച് വീണ്ടും കടന്നുറങ്ങുവാണ് അവൻ. എന്നിട്ട് വീണ്ടും അമ്മ വിളിക്കുന്നുണ്ടടാ, നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് പെട്ടെന്നാണ് അവൻ എഴുന്നേറ്റിട്ട് ക്ലോക്ക് നോക്കുന്നത്. നോക്കുന്ന സമയത്ത് തന്നെ സ്കൂളിൽ പോകാൻ വളരെയധികം നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അവൻ കൊട്ടിപ്പടിഞ്ഞ് ഇങ്ങനെയൊക്കെ ചാടി ഓടി സ്കൂളിൽ എത്തുവാണ്. പക്ഷേ നേരം വൈകിയോണ്ട് തന്നെ അവനെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുവാണ്. അങ്ങനെ അവൻ്റെ സ്ഥിരം പരിപാടിയാണ് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുന്നത്. അങ്ങനെ വേറൊരു ഇൻ്റർവെൽ ആകുന്ന സമയത്ത് അവൻ്റെ രണ്ട് കൂട്ടുകാർ വരുവാണ്. അതിലൊരുത്തം ചോദിക്കുന്നുണ്ട്, ഈ ക്ലാസ്സിൽ നിന്ന് പുറത്ത് നിൽക്കുന്നൊക്കെ നല്ല രസമുള്ള പരിപാടിയാണല്ലേ, ഞാൻ അതുവരെ നിന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വേറൊരു കൂട്ടരെ വന്നിട്ട് നീ എന്താ രാവിലെ ഒന്നും കളിക്കാൻ വരാത്ത, നിനക്ക് രാവിലെ എഴുന്നേരം അങ്ങ് നേരത്തെ വന്നൂടെ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ ചെവിയൊക്കെ പിടിച്ച് ഇങ്ങനെ അവനോട് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണ് നമ്മുടെ നോബിത്താൻ്റെ കൂട്ടുകാരായിട്ടുള്ള അങ്ങോട്ട് നമ്മുടെ നായിക വരുന്നത്. നായിക വന്നിട്ട് അവർ രണ്ടുപേരെയും വഴക്ക് പറയുന്നുണ്ട് നോബിത്താനെ ഇങ്ങനെ കളിയാക്കുന്നത് കൊണ്ട് തന്നെ. അങ്ങനെ നോബിത്താനെ അവിടുന്ന് രക്ഷിക്കുകയാണ് നമ്മുടെ കഥ. അങ്ങനെ അന്ന് വൈകുന്നേരം അവർ ബേസ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോബിക്ക് കളിക്കാനൊന്നും അറിയാൻ പാടില്ല. പുള്ളിക്കാരൻ കുറേ ബോളൊക്കെ പിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും പുള്ളിക്കാരനെ കൊണ്ടൊന്നും പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ നോബിത്താൻ്റെ കൂട്ടുകാരനായിട്ടുള്ള ഒരുത്തണ്ടല്ല, അവനക്കൊരു അനിയത്തിയുണ്ട്. പുള്ളിക്കാരെയാണ് ഇപ്പോൾ ബാറ്റ് അടിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ബോൾ എറിയാണ്, നേരെ ബാഗ് അടിച്ചിട്ട് അങ്ങനെ തെറിപ്പിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ നോബിയാണ് പിടിക്കാൻ വേണ്ടി ചാടുന്നത്. നോബിത്താനാണെന്നുണ്ടെങ്കിൽ പിടിക്കാൻ വേണ്ടി അങ്ങനെ ചാടുന്ന സമയത്ത് അവൻക്ക് ബോൾ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, അവൻ നിലത്ത് മോന്തയും കുത്തി വീഴുന്നുണ്ട്. അവൻ്റെ നിക്കറ് നൈസായിട്ട് അങ്ങനെ അയങ്ങി പോവുകയാണ്. ജിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത് ഇവിടെ എത്തുന്നതിന് മുമ്പാണ് പുള്ളിക്കാരൻ അവിടെ ചാടിയേക്കുന്നത്. വെറുതെ അല്ല പുള്ളിക്കാരനെ കിട്ടാണ്ടിരുന്നത്. അങ്ങനെ അതിൻ്റെയും വിഷമിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അവനക്കാണെന്നുണ്ടെങ്കിൽ പരീക്ഷയിലൊക്കെ മാർക്ക് കുറയാണ്, 0 മാർക്കാണ് എല്ലാ പ്രാവശ്യവും അവനൊക്കെ കിട്ടുന്നത്. അതിൻ്റെ ടെൻഷൻ അടിച്ച് പുള്ളിക്കാരനാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. അത് ആകെ കലവിലെ കുളിമെല്ലാം എന്നൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡോറിമോണും അതുപോലെ ഡോറിമോണിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥനും. അങ്ങനെ ഡോറിമോണിൻ്റെ ഉടമസ്ഥൻ പറയുകയാണ്, നമുക്ക് എങ്ങനെ ഇങ്ങനെ സഹായിച്ചേ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. അങ്ങനെ ഡോറിമോണും അതുപോലെ നമ്മുടെ ഡോറിമോണിൻ്റെ ഉടമസ്ഥനും നേരെ ഇവർ ഭാവിയിലാണ് നിൽക്കുന്നത്. അതായത് ഇവർ ടൈം ട്രാവൽ ചെയ്ത് നമ്മുടെ നോബിത്താൻ്റെ അടുത്തോട്ട് പോവുകയാണ്. നോബിത്താൻ്റെ അടുത്തോട്ട് പോകുന്ന സമയത്ത് നോബിത്താണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കടന്നുറങ്ങുകയാണ്. പുള്ളിക്കാരൻ ടെൻഷനൊക്കെ അടിച്ച് ടെൻഷനൊക്കെ ഫ്രീ ആയിട്ട് പരീക്ഷയിൽ തോറ്റ സങ്കടത്തിൽ സുഖമായിട്ട് കടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് നമ്മുടെ ഡോറിമോൺ അവിടെ ഉണ്ടായിരുന്ന ഒരു ഷെൽഫിലൂടെ കയറി ചാടി വരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒരു മേശയുടെ അകത്തുകൂടെ ചാടി കയറി വരുവാണ്. എങ്ങനെയാണോ പുള്ളിക്കാരൻ വരുന്നത്, അങ്ങനെ പുള്ളിയാണെന്നുണ്ടെങ്കിൽ ആ മേശയുടെ അകത്തൂടെ വരുവാണ്. അങ്ങനെ നമ്മുടെ നോബി എഴുന്നേക്കുന്നുണ്ട്. പുള്ളിക്ക് കണ്ണട ഇടാണ്ട് എന്ന് കണ്ണ് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കണ്ണടയൊക്കെ എടുത്തിട്ട് നോക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ഡോറിമോണിനെ കാണുവാണ്. പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ പേടിച്ച് പുള്ളിക്കാരൻ ബാക്കിലോട്ട് മാറുവാണ്. ഡോറിമോൺ ആണെന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് ലൈറ്റൊക്കെ ഓൺ ചെയ്യുവാണ്. ആ ലൈറ്റൊക്കെ ഓൺ ചെയ്യുന്ന സമയത്താണ് നമ്മുടെ ഡോറിമോണിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥനായിട്ടുള്ള ഒരു കുട്ടി കൂടി അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ആ കുട്ടിയെ കണ്ടുടനെ തന്നെ നമ്മുടെ നോബിയാണെന്നുണ്ടെങ്കിൽ അയ്യോ അമ്മച്ചിയെ പ്രേതം എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ കഥാനായകനായിട്ടുള്ള നമ്മുടെ ഡോറിമോൺ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവൻ പേടിച്ച് വരച്ച് അയ്യോ നിങ്ങൾ എങ്ങനെയാണ് അതിൻ്റെ അകത്തുനിന്ന് വന്നത്, നിങ്ങൾ പ്രേതമാണെന്നൊക്കെ ചോദിച്ച് ഭയങ്കര നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഭാവിയിൽ നിന്ന് വരുവാണ് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറച്ചൊക്കെ നമ്മുടെ നോബിക്ക് വിശ്വാസമാവുകയാണ്. അങ്ങനെ നോബിയാണെന്നുണ്ടെങ്കിൽ നേരെ കിച്ചണിൽ പോയിട്ട് അവർക്ക് കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുവാണ് അമ്മ കാണാതെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നോബി തന്നോട് പറയുന്നത്, കാരണം ഈ കുട്ടി ആരാണ്
എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോബിയുടെ പേരക്കുട്ടിയാണ്. അതായത് നമ്മുടെ നോബിത്താൻ്റെ കുട്ടിയുടെ കുട്ടിയാണ്. ആ കുട്ടിയുടെ കുട്ടി ഭാവിയിൽ നിന്ന് വന്നേക്കാണ്, 22nd century നിന്ന്. അങ്ങനെ അവർ വരുവാണ്. അവർ വന്നിട്ട് നമ്മുടെ നോബിത്താനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ വലുതായിട്ട് നിങ്ങളൊരു ബിസിനസ് തുടങ്ങും, ആ ബിസിനസ്സിന് നിങ്ങൾ 8 നില പൊട്ടും, അങ്ങനെ വീട് പറമ്പൊക്കെ ജപ്തി എടുത്തുകൊണ്ട് പോകും, അങ്ങനെ ഭയങ്കര സീനാകും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ തന്നെ നന്നായിട്ട് പഠിച്ച് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നേടി നല്ല ജോലിയൊക്കെ ചെയ്തേ മാത്രമേ എൻ്റെ ഭാവി സേഫ് ആവുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ നോബിത്താൻ്റെ പേരക്കുട്ടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റോബോട്ടായിട്ടുള്ള ഈ ഡോറിമോണിനെ ഇങ്ങോട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്ന് വെച്ചേക്കുന്നത്. ഇവൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള സഹായം മൊത്തം തീ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണോ, ഞാൻ നിങ്ങൾ ഭാവിയിൽ നിന്ന് വരുന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ എന്ന് പറയുന്ന നമ്മുടെ നോബിത്ത ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഭാവിയിൽ ആരെയാണ് ഈ കല്യാണം കഴിക്കാനൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഫോട്ടോ കാണിച്ച് കൊടുക്കുകയാണ്. ഫോട്ടോ ആരുടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോബിത്താൻ്റെ കൂട്ടുകാരൻ ഉണ്ടായിട്ടുണ്ടായിരുന്നല്ലോ, പുള്ളിക്കൊരു അനിയത്തിൻ്റെയായിരുന്നു, നമ്മുടെ ബേസ്ബോൾ അടിച്ചിട്ട് പന്തക്കടിച്ചിരുന്ന പനിയത്തി, ആ പുള്ളീനെയാണ് അവളെയാണ് ഇവർ കല്യാണം കഴിക്കാനുള്ള കാര്യം വെറുതെ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കണ്ടാൽ നമ്മുടെ നോബിത്താണെങ്കിൽ അയ്യോ ഞാൻ കല്യാണം കഴിക്കുന്നില്ല, ഞാനിപ്പോൾ തന്നെ ചാവാൻ പോകപ്പെടുത്തണേ എന്ന് പറഞ്ഞിട്ട് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേടിച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ നോബിയുടെ പേരക്കുട്ടിയാണെന്ന് എനിക്ക് പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് മാറ്റാവുന്നേ ഉള്ളൂ, അതിന് നിങ്ങൾ ഇപ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ജീവിക്കണം, ഇപ്പം നന്നായിട്ട് തന്നെ പഠിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് പറയുന്ന സമയത്ത് നമ്മുടെ നോബിയാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അവൻ കാരണമാണ് ഇവർക്ക് ഇത്രയും വലിയ ദുരിതങ്ങൾ ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് പുള്ളിയാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഡോറിമോണിനെ കാണിക്കുകയാണ്. പുള്ളിയാണെന്നുണ്ടെങ്കിൽ വളരെ ദേഷ്യത്തിലാണ്, കാരണം തിന്നുന്നതിൻ്റെ ഇടയിലാണ് ഈ ചെക്കായി നമ്മളെ ഡോറിമോണിനെ അടിച്ച് ഓടിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോറിമോണാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവൻ്റെ കൂടെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ പറയുന്നുണ്ട്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോറിമോണിൻ്റെ ഉണ്ടാക്കിയ നമ്മുടെ ഈ നോബിയുടെ പേരക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവനോട് കുറേ കെഞ്ചി അപേക്ഷിക്കുന്നുണ്ട്, നീ ഇവിടെ നിന്നേ പറ്റുള്ളൂ, എങ്ങനെയെങ്കിലും ഇവരുടെ ജീവിതം ഒന്ന് സേഫായി കൊടുക്ക്, ഇവർക്ക് നല്ല സന്തോഷം വരുന്ന ഒരു ദിവസം എത്തുന്ന സമയത്ത് നീ തിരിച്ചിങ്ങോട്ട് പോരെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവനോട് സമ്മതിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഡോറിമോണിനുണ്ടാക്കിയതാണല്ലോ നമ്മുടെ ഈ നോബിയുടെ പേരക്കുട്ടി, അതുകൊണ്ട് തന്നെ നോബിയുടെ പേരക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ഡോറിമോണിനെ സെറ്റ് ചെയ്യുകയാണ്. ഇവർക്ക് സന്തോഷം വരുന്ന അന്ന് മാത്രം നിനക്ക് തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് വരാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെ നോബിത്താൻ്റെ അടുത്തോട്ട് നമ്മുടെ ഡോറിമോണിനാക്കിയിട്ട് അവരങ്ങനെ പോവുകയാണ്. ഇതൊന്നും വിശ്വസിക്കാൻ പറ്റാണ്ട് അണ്ടി പോയ അണ്ണാനെ പോലെ ഇരിക്കുകയാണ് നമ്മുടെ നോബി. നമ്മുടെ ഡോറിമോൺ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവൻ്റെ മൂക്ക് സമ്മതിക്കുന്നില്ല. പുള്ളീനെ ഷോക്ക് അടിപ്പിച്ച് നിലത്തിടുവാണ് നമ്മുടെ ഡോറിമോണിനെ. ഷോക്ക് അടിച്ചുകൂടെ നമ്മുടെ ഡോറിമോണിനെ കണ്ടിട്ട് നമ്മുടെ നോബി ചോദിക്കുകയാണ്, ഇവല്ലതും നടക്കുമോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയം നമ്മുടെ ഡോറിമോണിന് ദേഷ്യം വന്നിട്ട് പറയുകയാണ്, എൻ്റെ കഴിവെന്താന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാമെന്ന് പറഞ്ഞിട്ട് പുള്ളിയുടെ സെഞ്ചിയിൽ നിന്നൊരു തൊപ്പിയിൽ പോലെ ഒരു ഹെലികോപ്റ്ററിൻ്റെ ചിറക് പോലത്തെ ഒരു സംഭവം എടുത്തുകൊടുക്കുകയാണ്. പുള്ളിയുടെ ഈ സെഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ഡോറബുജി സിനിമയിലെ ഒരു ബാക്ക് ബാക്ക് ഉണ്ടല്ലോ, എൻ്റെ പേര് ബുക്കും പലതര സാധനങ്ങളുമുണ്ട്, നിങ്ങൾക്ക് വേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ അതൊക്കെ നൽകാം ഞാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടൊക്കെ പാടിയിട്ടുള്ളൊരു ബാക്ക് പാക്ക്. ആ ബാക്ക് പാക്കിൻ്റെ അകത്ത് എല്ലാ തേങ്ങയും ഉണ്ടാവും. അതുപോലെ തന്നെ ഇങ്ങേരുടെ ഈ സെഞ്ചിക്കകത്തും എല്ലാ തേങ്ങയും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു സംഭവം എടുത്തു കൊടുക്കുകയാണ്, എന്നിട്ട് അത് ഇവൻ്റെ തലയിൽ വെച്ച് കൊടുക്കുകയാണ്, എന്നിട്ട് ജനലിൽ നിന്ന് താഴെ തള്ളിയിടുകയാണ്. അങ്ങനെ തള്ളിയിടുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ റോട്ടിലോട്ട് അങ്ങ് വീഴുന്ന സമയത്ത് തന്നെ ആ സാധനം അങ്ങ് പറക്കുവാണ്. അങ്ങനെ പുള്ളിയാണെന്നുണ്ടെങ്കിൽ പറക്കുന്നത് എങ്ങനെയൊന്നും അറിയാത്ത പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാറ്റ് ഒഴിച്ചുവിട്ട ബലൂൺ പോലെ അങ്ങ് പറന്ന് അങ്ങ് പോവുകയാണ്. എന്നിട്ട് ഒരു കറണ്ട് കമ്പിയിൽ കുളത്തി നിൽക്കുന്നുണ്ട്. പുള്ളിയുടെ നിക്കറിൻ്റെ വള്ളി നൈസായിട്ട് പൊട്ടിപ്പോവാണ്. എന്നിട്ടും പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു നടക്കുവാണ്. അവസാനം പുള്ളിക്കൊരു ലെവൽ കിട്ടുവാണ് പറഞ്ഞിട്ട്. അങ്ങനെ നിക്കർ പൊക്കി പിടിച്ച് പുള്ളിയാണെന്നുണ്ടെങ്കിൽ ചന്ദ്രൻ്റെ മുമ്പിലൂടെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ നോബിത്തയാണെന്നുണ്ടെങ്കിൽ നോബിത്തയുടെ കൂട്ടുകാരുടെ വീട്ടിൻ്റെ മുമ്പിലെത്തുവാണ്. അങ്ങനെ നോബിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡോറിമോണ് പറയുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെ അവൾ ഉറങ്ങുന്നത് നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട് കൊള്ളാലോ സൂപ്പറാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡോറിമോണും നോബിത്തയോട് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നു. നമ്മുടെ നോബി എന്നത്തെയും പോലെ വിഴുകിയിട്ട് തന്നെയാണ് സ്കൂളിലോട്ട് പോകുന്നത്. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം പെട്ടെന്ന് നമ്മുടെ ഡോറിമോൺ മുമ്പിൽ വരുവാണ്. എന്നിട്ട് അവനൊരു ഡോറ് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതൊരു മാന്ത്രിക ഡോറാണ്, ഈ ഡോറിന് അപ്പുറത്ത് അവൻ്റെ സ്കൂളാണ് എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഡോർ അങ്ങ് തുറന്നിട്ട് അതിൻ്റെ അപ്പുറത്തോട്ട് വിടുവാണ്. വിടുന്ന സമയത്ത് അപ്പുറത്ത് അവൻ്റെ സ്കൂളാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഡോറിമോൺ ആണെങ്കിൽ ആ ഡോറ് തുറന്ന് അവനെ അപ്പുറത്തെ സ്കൂളിലോട്ട് ആക്കുവാണ്. അങ്ങനെ സ്കൂളിലെത്തി അവനാണെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുവാണ്. എന്നും വഴുകി വരുന്ന ഒരാൾ ഒരു ദിവസം പെട്ടെന്ന് നേരത്തെ വന്ന് കഴിഞ്ഞാൽ കുട്ടികളുടെയൊക്കെ ചോദ്യം ഉണ്ടാവില്ലടാ, നിനക്ക് എന്ത് പറ്റി, നീ തന്നെയാണോ ഇതെന്നൊക്കെ അതൊക്കെ നമ്മുടെ നോബിനോട് ചോദിക്കുന്നുണ്ട് നോബിയുടെ കൂട്ടുകാരൊക്കെ. അങ്ങനെ നോബിയാണെന്നുണ്ടെങ്കിൽ വളരെ ഹാപ്പിയാണ്. എന്നും സ്കൂളിൽ വഴുകി വരുന്ന അവൻ ഇന്ന് നേരത്തെ എത്തിയിരിക്കുകയാണ്. എല്ലാവരുടെയും ഒരു സിമ്പതി അവനക്ക് കിട്ടുവാണ്. അങ്ങനെ അവന് ഹാപ്പി ആയിട്ട് ഡോറിമോൺ ആണെന്നുണ്ടെങ്കിൽ അവനക്ക് കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കണക്കും കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ അവൻ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ എല്ലാ പരീക്ഷയിലും നല്ല മാർക്കും വാങ്ങുന്നുണ്ട്. ഇതേ സമയം തന്നെ നമ്മൾ നോബിയുടെ കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ നോബിയെ തല്ലുവാണ്. ഇതും നമ്മുടെ ഡോറിമോണിനോട് വന്ന് നോബി പറയുവാണ്. ഡോറിമോൺ ഒരു പരിഹാരമായിട്ട് അവനക്ക് ഇമ്പോസിബിൾ ഡ്രസ്സൊക്കെ കൊടുക്കുവാണ്. ആ ഡ്രസ്സ് ഇട്ടിട്ട് അവനാണെന്നുണ്ടെങ്കിൽ നോബിയുടെ കൂട്ടുകാരനെ തല്ലിക്കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ കൂട്ടുകാരനെ തന്നെ. അങ്ങനെ അവൻ എല്ലാ കാര്യങ്ങളും
അവൻ്റെ കൂട്ടുകാരോട് പറയുന്നുണ്ട്. അവരുടെ കൂട്ടുകാർക്കും നമ്മുടെ ഡോറിമോണിനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ അവരൊക്കെ ഹാപ്പി ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ അമ്മ പറയുന്ന പണിയൊക്കെ അവൻ പെട്ടെന്ന് തന്നെ തീർക്കുന്നുണ്ട് നമ്മുടെ ഡോറിമോണിൻ്റെ സഹായത്തോടെ തന്നെ. അങ്ങനെ നമ്മുടെ അമ്മയ്ക്കും ഡോറിമോണിനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെ നല്ല അടിപൊളിയായിട്ടാണ് അവൻ്റെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ ദിവസത്തെ പോലെ അന്ന് നേരത്തെ വരുവാണ്. അങ്ങനെ അന്ന് നേരത്തെ വരുന്ന സമയത്ത് അവൻ്റെ കൂട്ടുകാർ അവനോട് ചോദിക്കുന്നുണ്ട്, ഡോറിമോൺ ഉള്ളതുകൊണ്ടാണോ നീ എന്ന് ഈ നേരത്തെ വരുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനും പറയുന്നുണ്ട് അതെ എന്ന് പറയുവാണ്. നമ്മുടെ നോബിക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നായിക്കയെ വളരെ ഇഷ്ടമാണ്. പക്ഷേ പുള്ളിക്ക് അത് പറയാൻ ഭയങ്കര പേടിയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നോബിയുടെ പ്രധാന ശത്രു ആയിട്ടുള്ള വേറൊരുത്തൻ ആ ക്ലാസ്സിലെ ഭയങ്കര ബുദ്ധിജീവിയാണ് പുള്ളിയുടെ ക്ലാസ്സിലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ നോബിയുടെ കൂട്ടുകാരിക്കാണെന്നുണ്ടെങ്കിൽ അവനോടാണ് കൂടുതൽ അടുപ്പം. കാരണം അവൻ്റെ കൂടെ ഇരുന്നിട്ടാണ് എപ്പോഴും പഠിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് കണ്ട നമ്മുടെ നോബിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര അധികം ദേഷ്യം വരികയാണ്. ഇവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടണമുള്ള ദൈവമേ എന്ന് പറഞ്ഞിട്ട് അവനാണെന്നുണ്ടെങ്കിൽ വളരെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. ആ കാര്യവും നമ്മുടെ ഡോറിമോണിനോട് വന്ന് പറയുകയാണ്. ഈ സമയം നമ്മുടെ ഡോറിമോൺ പറയുവാണ് ഭാവിയിൽ എന്തൊക്കെ വലിയ ഡിവൈസ് നിൻ്റെ കയ്യിൽ തന്നാലും അത്രയും നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയുടെ അത്രയൊന്നും നിനക്കൊന്നും ഒരിക്കലും എത്താൻ പറ്റില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ഡോറിമോൺ തന്നെ ദേഷ്യപ്പെട്ടിട്ട് പറയുകയാണ്, ഞാൻ 22-ാം നൂറ്റാണ്ടിൽ നിന്ന് വരികയാണ്, എന്നെക്കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല, നീ നിനക്ക് വേണ്ടത് എന്താ നീ പറഞ്ഞാൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോറിമോൺ തന്നെ ഒരു മുട്ട പോലത്തെ ഒരു സാധനം എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇതിനകത്ത് കയറി ഇരുന്ന് ഇരുത്തിയിട്ട് ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്നെയായിരിക്കും അവൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അവൾക്ക് നിന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഒരു കോഴി എങ്ങനെയാണോ തൻ്റെ കുട്ടിയെ വിരിയിപ്പിക്കുന്നത് ആ കുട്ടി ആദ്യം ആരെയാണോ കാണുന്നത് അവരായിരിക്കും അവൻ്റെ അമ്മ. അതിപ്പോൾ ഒരു ബൊമ്മയായിട്ടുള്ള ഒരു കോഴിയായെങ്കിലും ശരി, ഒറിജിനൽ ആയിട്ടുള്ള കോഴിയാണെങ്കിലും ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ അവൻ ആ മുട്ട എടുത്തുകൊണ്ട് നമ്മുടെ നേരെ നമ്മുടെ സുസുക്കയുടെ വീട്ടിലോട്ട് പോവുകയാണ്. നമ്മുടെ നായിക്കയുടെ പേരാണ് സുസുക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നായിക്കയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ നിന്ന് ആ മുട്ട ഉരുണ്ട് പോവുകയാണ്. എന്നിട്ടൊരു പോസ്റ്റുമ്പോൾ ചെന്ന് ഇരിക്കുന്നുണ്ട്. ആ പോസ്റ്റിൻ്റെ അവിടെ നമ്മുടെ നായിക്കൻ്റെ കൂട്ടുകാരൻ ഇരിക്കുന്നുണ്ട്. ആ നായിക്കൻ്റെ കൂട്ടുകാരൻ നൈസായിട്ട് അതിൻ്റെ അകത്ത് പെടുവാണ്. അങ്ങനെ പെടുന്ന സമയത്ത് നമ്മുടെ നായിക്കൻ്റെ മറ്റൊരു കൂട്ടുകാരൻ അങ്ങോട്ട് വരുവാണ്. അവനെ കണ്ടിട്ട് തന്നെ നമ്മുടെ നായകനാണെന്നുണ്ടെങ്കിൽ വിളിച്ചിരിക്കുകയാണ്. അവനെ വിളിച്ചിരിക്കുന്ന സമയത്ത് ഈ മുട്ട കാണുവാണ്. മുട്ടയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കൊട്ടി നോക്കുന്നുണ്ട്. അങ്ങനെ ആ മുട്ട തുറക്കുവാണ്. മുട്ടയുടെ അകത്ത് നമ്മുടെ നായകൻ്റെ മറ്റൊരു കൂട്ടുകാരനാണുള്ളത്. അങ്ങനെ ആ മറ്റൊരു കൂട്ടുകാരൻ കാണുന്നത് ഈ കൂട്ടുകാരനാണ്. അങ്ങനെ രണ്ട് കൂട്ടുകാരൻ കൂടി വളരെയധികം ഇഷ്ടത്തിലാവുകയാണ്. മറ്റൊരു കൂട്ടുകാരൻ ഈ കൂട്ടുകാരൻ്റെ പുറകെ തന്നെ ഓടുകയാണ്. ഈ കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ കണ്ട വൈ അമ്മയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ ഈ മുട്ട എടുത്തുകൊണ്ട് നേരെ വീട്ടിലോട്ട് വരുവാണ്. അങ്ങനെ നമ്മുടെ ഡോറിമോൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ പറയുകയാണ്, നമ്മുടെ ആ സുസുക്കയുടെ വീടിന് മുമ്പിൽ ഒരു റിംഗ് ഇടും. ആ റിംഗിൻ്റെ അകത്ത് കൂടെ അവൾ ഇത് ഇതിൻ്റെ അകത്ത് വന്ന് വീഴട്ടെ എന്ന് പറഞ്ഞിട്ടൊരു പ്ലാൻ ഇടുവാണ്. ആ പ്ലാൻ അതുപോലെ തന്നെ അവർ ചെയ്യുന്നുണ്ട്. റിംഗ് ഇടുന്നുണ്ട്. ആ റിംഗിൻ്റെ അകത്ത് കൂടെ അവൾ വീഴുന്ന നേരെ മുട്ടയുടെ അകത്തോട്ട് വീഴുവാണ്. അങ്ങനെ മുട്ട അടച്ചൊരു 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു. അങ്ങനെ നമ്മൾ ഡോറിമോണിനെ അവിടുന്ന് പറഞ്ഞയക്കുവാണ്. കാരണം ഡോറിമോണിനെ ആദ്യം കണ്ടു കഴിഞ്ഞാൽ പണി പാടുമല്ലോ, അതുകൊണ്ട് തന്നെ ഡോറിമോണിനെ അവിടുന്ന് പറഞ്ഞയക്കുവാണ്. അങ്ങനെ ഇവൻ 15 സെക്കൻഡ് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് താഴത്ത് ഡോർ നൈസായിട്ട് ഇങ്ങനെ കൊട്ടുന്നത്. അങ്ങനെ ഇവനാണെന്നുണ്ടെങ്കിൽ ഇനി ഒരു 2-3 സെക്കൻഡ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് താഴെ പോയിട്ട് ഡോർ തുറക്കുകയാണ്. ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായകൻ്റെ കൂട്ടുകാരാണ്. അവനാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഇന്നെ അവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കടാ, നിൻ്റെ ഡോറിമോണല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തത് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് 15 സെക്കൻഡ് കഴിഞ്ഞ് 20 സെക്കൻഡ് കഴിഞ്ഞ് അങ്ങനെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ആ പുതിയ ചെക്കൻ ഉണ്ടായിരുന്നല്ലോ ക്ലാസ്സിലെ ബുദ്ധിജീവി ആയിട്ടുള്ളവൻ, അവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുസുക്കയുടെ ശബ്ദം കേൾക്കുകയാണ്. ശബ്ദം കേൾക്കുന്ന സമയത്ത് തന്നെ അവൻ ഇങ്ങോട്ട് ഓടിച്ചാടി വരികയാണ്. പക്ഷെ അവനും ആ ഓട്ടയുടെ അകത്തുകൂടെ താഴോട്ട് വരികയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ നായകനും എങ്ങനെയൊക്കെയാണ് മറ്റവനെ പറഞ്ഞു വിട്ടിട്ട് ഇവൻ്റെ റൂമിലോട്ട് വരികയാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ നായികയെ രക്ഷിച്ച് നിൽക്കുകയാണ് ബുദ്ധിജീവി ആയിട്ടുള്ളവൻ. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നായകൻ. അങ്ങനെ അവരാണെന്നുണ്ടെങ്കിൽ പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കണ്ട് കിളി പോയിട്ടിരിക്കുകയാണ് നമ്മുടെ നായകൻ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട്. അങ്ങനെ ഡോറിമോൺ അങ്ങോട്ട് വരുന്നു. ഡോറിമോണിൻ്റെ കിളിയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ കിളി മാത്രമല്ല കിളിക്കൂട് വരെ പറന്ന് അങ്ങ് പോവാണ്. നമ്മുടെ നോബി ആണെന്നുണ്ടെങ്കിൽ ചങ്ക് പൊട്ടി കരയുവാണ്. അവൻ്റെ മുമ്പിൽ വെച്ചിട്ടാണല്ലോ ഈ കോപ്രായ മൊത്തം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഡോറിമോൺ ആണെന്നുണ്ടെങ്കിൽ സുസുക്കയെ പഴയതുപോലെ ആക്കുവാണ്. പഴയതുപോലെ ആയ സുസുക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ബുദ്ധിജീവി ആയിട്ടുള്ള പുള്ളിക്കാരനോട് ചോദിക്കുകയാണ്, നിനക്ക് എൻ്റെ ഫ്രണ്ട്ഷിപ്പ് വേണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് പുള്ളി പറയുന്നുണ്ട് എനിക്ക് വേണം, പക്ഷേ നിന്നെ ഒരു ഡിവൈസ് കൊണ്ട് അളന്ന് നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് കൂടുതലായിട്ടൊന്നും എനിക്ക് എടുക്കാൻ തീരെ താല്പര്യമില്ല എന്ന് പറയുന്നു. ഇത് കേട്ട സുസുക്കയാണെന്നുണ്ടെങ്കിൽ അവനെ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് നോബിയും ഡോറിമോണും. അങ്ങനെ നമ്മുടെ സുസുക്കയും ബുദ്ധിജീവി ആയിട്ടുള്ള പുള്ളിക്കാരനും കൂടി അവിടുന്ന് പോവുകയാണ്. അങ്ങനെ എല്ലാം പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡോറിമോൺ. എന്നിട്ട് നമ്മുടെ ഡോറിമോൺ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോബിയോട് പറയുന്നുണ്ട്, നിന്നേക്കാൾ നല്ല മനസ്സനാണ്, മനസ്സുള്ളവനാണ് അവൻ എന്ന് പറയുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട് അതെ എനിക്കിപ്പോൾ ആ മനസ്സിലായത്, അവനെ എന്തുകൊണ്ടാണ് എനിക്ക് തോൽപ്പിക്കാൻ പറ്റാത്തത് എന്ന്, അവൻ എല്ലാത്തിലും ഒരു പടി മുന്നിലാണ് എന്നും പറയുന്നു. അങ്ങനെ നമ്മുടെ നോബി ആണെന്നുണ്ടെങ്കിൽ റൂമിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഡോറിമോൺ കുറേ ഉപദേശം കൊടുക്കുന്നുണ്ട്, നീ ഈ വെറുതെ ഈ ഡിവൈസ് എൻ്റെ കയ്യിലുള്ള ഡിവൈസ് കൊണ്ട് ഓരോന്നും ചെയ്യാമെന്ന് നീ ഒരിക്കലും വിചാരിക്കില്ല, നീ എന്തായാലും നിൻ്റെ കഴിവുകൊണ്ട് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ ഉപദേശം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇതൊന്നും കേൾക്കാത്ത നമ്മുടെ നോബി ആണെന്നുണ്ടെങ്കിൽ റൂമിൽ അവനെ കൂട്ടാണ്ട് വാതിലടച്ചിരിക്കുകയാണ്. പക്ഷേ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡിവൈസ് ഉപയോഗിച്ച് തന്നെ അവൻ ആ റൂമിൻ്റെ അകത്തോട്ട് വരുവാണ്. എന്നിട്ട് അവനെ നന്നായിട്ട് എന്നെ ചൂടാവുന്നുണ്ട്, അവനോട് ദേഷ്യപ്പെടുകയാണ്. നീ എന്തായാലും എൻ്റെ കയ്യിലുള്ള ഡിവൈസ് വെച്ച് നീ ഒരു കാര്യം ചെയ്യേണ്ട എന്ന് വിചാരിക്കേണ്ട, നീ നിന്നെ കഴിവ് ഉപയോഗിച്ച് നീ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് പറയുന്നു. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ കുറേ റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് എന്തൊക്കെയോ ഉണ്ടായി കാണിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളെ ഡോറിമോൻ പറയുന്നുണ്ട് നീ ശരിക്കും ഒരു മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കുകയാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട് അത് എന്നെക്കൊണ്ട് എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല, ഞാൻ എന്ത് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു
ആലോചിച്ച് നിൽക്കുവാണ്. അങ്ങനെ അന്ന് രാത്രി അവൻ എന്തൊക്കെയോ ആലോചിച്ച് കിടക്കുവാണ്. പിറ്റേ ദിവസം രാവിലെ ആവുന്നു. രാവിലെ തന്നെ നമ്മുടെ ഡോറിമോൻ കാണുന്നത് ഇവൻ നിന്ന് പഠിക്കുന്നതാണ്. അങ്ങനെ ഇവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ഡോറിമോൻ കാണുന്നത്. ഡോറിമോൻ വിചാരിക്കുവാണ് ഞാനൊരു സ്വപ്നം കാണുകയാണ് എന്നുള്ളത്. അങ്ങനെ ഡോറിമോൻ കൈയ്യൊക്കെ തലയൊക്കെ കുറെ ആട്ടി നോക്കുന്നുണ്ട്. എന്നിട്ട് മനസ്സിലാവുകയാണ് സ്വപ്നമല്ല, ഇവൻ ശരിക്കും പഠിക്കുകയാണ് എന്ന്. അപ്പം നമ്മുടെ നോബി പറയുകയാണ്, നിന്റെ ഉറക്കം ഞാൻ കളഞ്ഞു എന്ന് വിചാരിക്കുന്നു, നീ എന്തായാലും ഒരു കാര്യം ചെയ്യ്, നീ എന്നെ പഠിക്കുന്നതിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാൻ നോക്ക് എന്ന് പറയുന്നു. അങ്ങനെ നമ്മുടെ നോബി ആണെന്നുണ്ടെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ട് പഠിക്കും. രാവിലെ സ്കൂളിലോട്ട് നേരത്തെ പോകുന്നു. പോകുന്ന വഴിക്ക് ഒക്കെ പഠിച്ചുകൊണ്ട് നടന്നു പോവുകയാണ്. അവൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടിട്ട് അതിശയപ്പെട്ടിരിക്കുകയാണ്, ഇത് ഇവൻ തന്നെയാണോ, ഇവനക്ക് എന്ത് പറ്റി എന്നൊക്കെ വിചാരിച്ച് നിൽക്കുവാണ്. പിറ്റേ ദിവസം എക്സാം ആയതുകൊണ്ട് തന്നെ അവൻ വളരെ നന്നായിട്ട് തന്നെ പഠിച്ച് വളരെ ക്ഷീണിച്ച് കിടന്നുറങ്ങുകയാണ്. നമ്മുടെ ഡോറിമോണിന് അഭിമാനം തോന്നുകയാണ് അവൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചത് കണ്ടിട്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നു. എക്സാം തുടങ്ങാൻ വേണ്ടി അവൻ നേരത്തെ തന്നെ സ്കൂളിൽ വന്നിട്ട് ഭയങ്കര കോൺഫിഡൻസോടെ ഇരിക്കുവാണ്. കാരണം അവൻ എക്സാമിൽ ജയിക്കുന്നത് അവർക്ക് നല്ല ഉറപ്പുണ്ട്. അങ്ങനെ എക്സാം തുടങ്ങാൻ വേണ്ടിയിട്ട് പേപ്പറൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. പേപ്പർ കണ്ട സമയത്താണ് നമ്മുടെ കട്ടപ്പാനിലെ ഋതിക് റോഷൻ എന്ന് പറയുന്ന സിനിമയിലെ നമ്മുടെ ധർമ്മജൻ്റെ അവസ്ഥയാണ് പുള്ളിക്ക്. പുള്ളി നോക്കുന്ന സമയത്ത് അവൻ പഠിച്ച പരീക്ഷയെ അല്ല വന്നേക്കുന്നത്. അങ്ങനെ പുള്ളിയാണെന്നുണ്ടെങ്കിൽ അടപ്പെട്ടെല്ലാം 3G ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ആ പരീക്ഷയിൽ പൊട്ടുവാണ്. അങ്ങനെ അന്ന് വൈകുന്നേരം വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഡോറിമോൻ വൈകി നിൽക്കുന്നുണ്ട്. ഡോറിമോൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി പരീക്ഷയിൽ ജയിച്ചില്ലേ, ഫുൾ മാർക്ക് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഇവനാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയുന്നില്ല. നമ്മുടെ ഡോറിമോൺ എന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡിവൈസ് വെച്ചിട്ട് ഇവൻ്റെ ബാഗിലുണ്ടായിരുന്ന പരീക്ഷ പേപ്പർ എടുക്കുകയാണ്. നോക്കുന്ന സമയത്ത് 0, വട്ടപ്പൂച്ച. എനിക്കും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എല്ലാ വർഷവും പഠിക്കണം പഠിക്കണം എന്ന് വിചാരിക്കും. എന്നിട്ട് പഠിക്കാണ്ട് സ്കൂളിൽ പോയിട്ട് എക്സാമിലെല്ലാം തോൽക്കും. എന്നിട്ട് ഒരു വർഷം പഠിക്കണം എന്ന് വിചാരിച്ച് എന്തൊക്കെയോ കുത്തിരിന്ന് പഠിക്കും. അങ്ങനെ പിറ്റേ ദിവസം എക്സാമിന് പോകുന്ന സമയത്തായിരിക്കും ആ വിഷയമല്ലായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അടവെല്ലാം 3G ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഇവനെയാണെന്നുണ്ടെങ്കിൽ നേരെ തോറ്റി പണ്ടാറ തുടങ്ങിയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അവനെ കൊണ്ട് ഒന്നും പറ്റില്ല എന്ന് അവൻ ഉള്ളിൽ വിചാരിക്കുകയാണ്. അങ്ങനെ അവൻ ചങ്ക് പൊട്ടിക്കറിയുകയാണ്. അവനെ കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചങ്ക് പൊട്ടിക്കറിയുകയാണ്. എന്നിട്ട് അവൻ ഒറ്റയ്ക്ക് ഒരു തോട്ടിൻ്റെ പക്കത്ത് പോയിരിക്കുകയാണ്. അങ്ങോട്ടാണ് നമ്മുടെ നായികയായിട്ടുള്ള അവൾ വരുന്നത്. നായിക വരുന്ന സമയത്ത് തന്നെ നമ്മുടെ നായകനാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഓടിച്ചാട്ടി രക്ഷപ്പെടുകയാണ്. അവളുടെ മുമ്പിൽ നിന്ന് അവൾ ഒരിക്കലും ഇവനെ കാണട്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കണം. നമ്മുടെ നായകനാണെന്നുണ്ടെങ്കിൽ ഓടിച്ചാട്ടി രക്ഷപ്പെടുകയാണ്. നമ്മുടെ നായികക്ക് എന്താ, ഇവൻ എന്താ ഇത്ര സ്പീഡിൽ ഓടുന്ന എന്നെ കണ്ടിട്ട് എന്നും പറഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുവാണ് നമ്മുടെ നായിക. അങ്ങനെ അന്ന് അവൻ വീട്ടിലെത്തിയിട്ട് അമ്മയോട് പറയുന്നുണ്ട്, എന്നെ ഈ സ്കൂളിൽ നിന്ന് വേറെ ഏതെങ്കിലും സ്കൂളിലോട്ട് മാറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് ഈ വീട് വിട്ടിട്ട് വേറെ ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് വീട് വെക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അമ്മയാണെന്നുണ്ടെങ്കിൽ അവനോട് പറയുന്നുണ്ട്, മര്യാദക്ക് പൊയ്ക്കോളാം, അവിടെ നിന്ന് എൻ്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്, അവനക്ക് സ്കൂൾ മാറണം പോലും എന്ന് പറഞ്ഞിട്ട് അവനെ കണ്ട വഴി ഓടിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഡോറിമോണിനോട് വന്ന് പറയുന്നുണ്ട്, അവൾ എന്നെപ്പോലുള്ള ഒരു മണ്ടൻ്റെ കൂടെ ഫ്രണ്ടായിട്ടിരിക്കാൻ പാടില്ല, അവൾക്ക് ഏറ്റവും നല്ലത് ആ ബുദ്ധിജീവിയായിട്ടുള്ള അവൻ തന്നെയാണ്, അവൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ അവൾക്ക് എന്തായാലും ഭാവി, അവളുടെ ഭാവി എന്തായാലും സേഫ് ആയിട്ടിരിക്കും എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിൽ നിന്ന് മേടിച്ച പുസ്തകമൊക്കെ തിരിച്ചു കൊണ്ടു കൊടുക്കുകയാണ് നമ്മുടെ നായകൻ. അങ്ങനെ നമ്മുടെ നിരാശകാമൂരികനാണെന്നുണ്ടെങ്കിൽ ഒരു പാലത്തിൻ്റെ മണ്ടിൽ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്താണ് ആ ബുദ്ധിജീവിയായിട്ടുള്ള അവൻ അങ്ങനെ നടന്നു പോകുന്നത്. അവൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ നോബി ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ കൈ പിടിച്ച് പറയുകയാണ്, നീ അവളെ നന്നായിട്ട് തന്നെ നോക്കണം, നീ അവളെ നന്നായിട്ട് നോക്കണം, നീ അവളെ പൊന്നു പുറം നോക്കണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ ഇതെന്ത് തേങ്ങ എന്നും പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചെക്കനാണെന്നുണ്ടെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ്. സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് നമ്മുടെ ഡോറിമാനാണെന്നുണ്ടെങ്കിൽ അവനക്കൊരു കേക്ക് കൊണ്ടു കൊടുക്കുകയാണ്. പക്ഷേ അവനാണെന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് പറയുന്നു. ഈ സമയം അവനാണെന്നുണ്ടെങ്കിൽ കേക്ക് തിന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡോറിമോൻ തൊള്ളയിലോട്ട് കുത്തിത്തിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ കടന്ന് അടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ സുസുക്കി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോബിയുടെ വീട്ടിലോട്ട് വരുവാണ്. നോബിനെ വിളിക്കുന്ന സമയത്ത് നോബി ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, ഇനി ഞാൻ എന്ത് ചെയ്യും, അവളെ ഒരിക്കലും എന്നെ കാണാൻ പാടില്ല, എനിക്ക് അവളെ കാണണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഡോറിമോണിനോട് പറയുകയാണ്. ഈ സമയം നമ്മുടെ നോബി പറയുന്നുണ്ട് നമ്മുടെ ഡോറിമോണിനോട്, അവളെ എന്നെ എങ്ങനെയെങ്കിലും വെറുക്കണം, അതിന് നീ എന്തെങ്കിലും ചെയ്യുക എന്ന് പറയുകയാണ്. അപ്പം നമ്മുടെ ഡോറിമോൺ ആണെന്നുണ്ടെങ്കിൽ ഒരു ലിക്വിഡ് എടുത്ത് കൊടുക്കുകയാണ് അവന്. എന്നിട്ട് ഡോറിമോൺ പറയുന്നുണ്ട്, ഇത് കുടിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാനുണ്ട്. ആദ്യം ഇത് കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിൻ്റെ 1 കിലോമീറ്റർ അപ്പുറത്തുള്ള എല്ലാവരും കണ്ടം വഴിയോടും, അതുകൊണ്ട് തന്നെ നീ ഇത് കുടിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞ് തീരുന്നതിനുള്ളിൽ തന്നെ നമ്മുടെ ഡോറിമോൺ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ നോബി അത് മൊത്തം കുടിച്ച് തീർക്കുകയാണ്. അങ്ങനെ കുടിച്ചിരിക്കുന്ന സമയത്ത് നോബിക്ക് യാതൊരുവിധ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. അങ്ങനെ നോബി ആണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഡോറിമോൺ നീ അത് മൊത്തം കുടിച്ച് തീർത്തോ എന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അങ്ങനെ കുടിച്ച് നിൽക്കുന്ന സമയത്താണ് അവൻ്റെ മേൽ നിന്ന് നന്നായിട്ടുള്ളൊരു സ്മെല്ല് വരുന്നത്. ആ സ്മെല്ല് വന്ന ഉടനെ തന്നെ നമ്മുടെ ഡോറിമോൺ എന്നുണ്ടെങ്കിൽ അയ്യോ അമ്മച്ചി ഞാൻ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ഒരുപാട് കുടിച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ സ്മെല്ല് വരും. നോബിയുടെ അമ്മയ്ക്കും നന്നായിട്ട് തന്നെ സ്മെല്ല് വരുന്നുണ്ട്. നോബിയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ അയ്യോ അമ്മച്ചി ഞാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പുള്ളിയാണെന്നുണ്ടെങ്കിൽ അവിടെ കടത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ നോബിയാണെന്നുണ്ടെങ്കിൽ ആ ഡോറിമോണിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. ഡോറിമോണാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തോട്ട് വരില്ലേ എന്നും പറഞ്ഞപ്പോൾ ഡോറും തുറന്ന് കണ്ടം വഴി ഓടുകയാണ്. നമ്മുടെ കൂടെ നമ്മുടെ നോബിയുടെ അമ്മയും ഓടുന്നുണ്ട്. ഈ സമയം നമ്മുടെ നായികയാണെന്നുണ്ടെങ്കിൽ നോബി എന്ന് വിളിച്ചിട്ട് വീടിൻ്റെ അകത്തോട്ട് വരുവാണ്. അവളും ആ സ്മെല്ല് മണക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തോട്ട് ഓടാൻ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നോബിയുടെ കരച്ചിൽ കേൾക്കുന്നത്. നോബിയുടെ കരച്ചിൽ കേട്ടത് കൊണ്ട് തന്നെ അവൾ അകത്തോട്ട് തന്നെ ഓടി ചേരി നോബിയുടെ അടുത്തോട്ട് പോവുകയാണ്. നോക്കുന്ന സമയത്ത് നോബിയാണെന്നുണ്ടെങ്കിൽ അവിടെ ബോധം കെട്ട് വീണ് കിടക്കുകയാണ്.
അങ്ങനെ അവളാണെന്നുണ്ടെങ്കിൽ നോബി എങ്ങനെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി എടുത്തോട്ട് പോകുന്നുണ്ട്. അങ്ങനെ നോബിയെ രക്ഷിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോബി പഴയതുപോലെ ആവുന്ന സമയത്ത് നമ്മൾ നോബിയുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ പകുതി ദൂരം ഓടിയിട്ട് ഒരു അരക്കിലുമിട്ട് അപ്പുറത്ത് നിന്നിട്ട് പറയുകയാണ് ഞാനിപ്പോൾ എന്തിനാണ് ഓടിയത് എന്ന് വിചാരിച്ച് നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ നോബിയുടെ അമ്മയും അതുപോലെ തന്നെ നമ്മുടെ ഡോറിമോണും അങ്ങോട്ട് വരുവാണ്. അങ്ങനെ ഇവർ വീണ്ടും പഴയതുപോലെ തന്നെ ഫ്രണ്ട്സ് ആവുകയാണ്. നമ്മുടെ ഡോറിമോൺ ആണെന്നുണ്ടെങ്കിൽ വീടിനകത്ത് വന്ന് നോക്കുന്ന സമയത്ത് കാണുന്നത് ഇവർ വളരെ അധികം ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്നതാണ്. അങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഇവനാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഇവ എന്ത് തേങ്ങയടയിൽ കാണിച്ച് കൂട്ടുന്നത് ഇവളെ ഒന്നും മിണ്ടണ്ട എന്നും പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൂട്ടും അതിൻ്റെ പ്രശ്നം മൊത്തം ഞാൻ അനുഭവിക്കുന്നു പറഞ്ഞിട്ട് നമ്മൾ ഡോറിമോൺ ഓരോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി നമ്മൾ ഡോറിമോൺ ആണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് ഇന്ന് വെച്ച കാര്യം നോക്കുന്ന സമയത്ത് നിൻ്റെ ഭാവി വളരെയധികം മാറാൻ പോവുകയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഭാവി കാണാൻ വേണ്ടി അവനക്ക് വളരെയധികം താല്പര്യമുണ്ട്. അങ്ങനെ ഭാവി കാണിച്ചു കൊടുക്കുകയാണ് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുസുക്കി ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ വൈഫായി മാറിയേക്കാണ്. അവനക്കൊരു കൊച്ചു കുട്ടിയുണ്ട്. ആ കുട്ടിയെ തല്ലിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സുസുക്ക. ആ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അത് കണ്ടാണെന്നുണ്ടെങ്കിൽ അവൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആവുന്നു. രാവിലെ തന്നെ അവൻ കാണുന്നത് നമ്മുടെ സുസുക്കിയും അതുപോലെ ബുദ്ധിജീവി ആയിട്ടുള്ള കുട്ടിയും കൂടി അവിടെ കടന്നിട്ട് എന്തൊക്കെയോ കളിച്ചു കൂട്ടുന്നതാണ്. അത് കണ്ട് അവനാണെന്നുണ്ടെങ്കിൽ ദേഷ്യം പിടിച്ച് അയ്യോ ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കൂളിലുള്ള ഒരു പെർഫോമൻസിൻ്റെ റിഹേഴ്സലായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കണ്ട് നമ്മുടെ സുസുക്കിയാണെന്നുണ്ടെങ്കിൽ അവനോട് പറയുന്നുണ്ട് ഞാനിത് സ്കൂളിലോട്ട് വേണ്ടി ഒരു ചെയ്യുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അവൻക്കത് തീരെ വിശ്വാസമാവുന്നില്ല. അവൻ നേരെ ഡോറിമോണിൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് അവൾക്ക് എന്നെ ഇഷ്ടമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഡോറിമോൺ പറയുന്നുണ്ട് അവൻ അവൾക്കെന്തിനാ നിന്നെ ഈ നാട്ടിൽ എത്ര എത്ര നല്ല കുട്ടികളുണ്ട് അവൾക്ക് എന്തിനാ നിന്നെ എന്നൊക്കെ ചോദിച്ച് അവനെ ചൂടാക്കുന്നുണ്ട്. അപ്പോൾ അവനാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് എനിക്ക് അവളെ എങ്ങനെയെങ്കിലും വേണമെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഭാവി കാണുന്ന ഒരു മെഷീൻ എടുക്കുകയാണ്. മിഷൻ എടുത്തിട്ട് അവൾ ഭാവിയിൽ ആരുടെ വൈഫായിരിക്കും എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ നോബിയുടെ വൈഫ് തന്നെയായിരിക്കും നമ്മുടെ സുസുക്ക. ഈ സമയമാണെന്നുണ്ടെങ്കിൽ സുസുക്ക ഒരു മലയുടെ മണ്ടിലോട്ട് കയറാൻ വേണ്ടി പോകുമായിരിക്കും. നമ്മൾ നോബിനെയും വിളിക്കുന്നുണ്ട്. പക്ഷേ നോബി പറയുന്നുണ്ട് ഞാനൊന്നും ഇല്ല എന്നെ കൊണ്ടൊന്നും വയ്യ എന്ന് പറയുന്നുണ്ട്. അവൻ ഇപ്പോഴത്തെ പോലെ തന്നെയായിരിക്കും. അപ്പോഴും ഭയങ്കര അധികം മടിയനായിട്ട് ഭയങ്കര ശൈയായിട്ടിരിക്കുന്ന ഒരുത്തനായിരിക്കും. അങ്ങനെ അവനാണെന്നുണ്ടെങ്കിൽ ഞാനൊന്നും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ സുസുക്കി ആണെന്നുണ്ടെങ്കിൽ ദേഷ്യപ്പെടുത്തിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ഇത് കണ്ട് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ നോബിയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട് കുറച്ച് മുന്നോട്ടടിച്ച് കളയുന്നതെന്ന് എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞിട്ട് മുന്നോട്ടടിച്ച് കളയാണ്. നോക്കുന്ന സമയത്ത് നമ്മുടെ സുസുക്കി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മഞ്ഞുമലയിൽ എത്തിയിരിക്കുകയാണ്. അവിടെ നല്ലോണം മഞ്ഞ് വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ അവിടെ പെട്ടുപോവാണ്. അപ്പോഴാണ് നമ്മുടെ നോബിക്ക് ഒരു കാര്യം മനസ്സിൽ വരുന്നത് അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ഡോറിമോണിൻ്റെ കയ്യിലുണ്ടായിരുന്ന ടൈമിൽ സെറ്റ് ചെയ്യുന്ന വലുതാക്കാൻ പറ്റുന്ന ഒരു സംഭവം എടുത്തിട്ട് അവനെ വലുതാക്കുകയാണ്. അവനെ വലുതാക്കിയതിന് ശേഷം ടൈം ട്രാവൽ ചെയ്തിട്ട് അവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്യൂച്ചറിലോട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ അവരാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിലോട്ട് പോകുക തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും ഫ്യൂച്ചറിൽ അവരുടെ വീട് നിൽക്കുന്ന സ്ഥലത്തെത്തുവാണ്. അതൊരു പാർക്കായിരിക്കും ഇപ്പോൾ. അപ്പോൾ അവിടെ എത്തുവാണ്. അവിടെ എത്തിയതിന് ശേഷം നമ്മൾ സുസുക്കയുടെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഡോറിമോണിൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ ബാതിൽ ഉപയോഗിച്ചിട്ട് സുസുക്കയുടെ അടുത്ത് പോവുകയാണ്. അങ്ങനെ ഡോറിമോണിനെ പുറത്ത് നിർത്തിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ സുസുക്കയുടെ അടുത്തോട്ട് പോകുന്ന സമയത്ത് സുസുക്ക മഞ്ഞിലൂടെ നടന്ന് പോകുന്നുണ്ട്. നമ്മുടെ നോബിയാണെന്നുണ്ടെങ്കിൽ സുസുക്കയുടെ അടുത്ത് പോവുകയാണ്. എന്നിട്ട് സുസുക്ക നീ എന്താ ഇവിടെ ചെയ്യുന്നത് നീ എന്ന് നമ്മുടെ സുസുക്കനോട് ചോദിക്കുന്നുണ്ട്. സുസുക്ക പറയുന്നുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടല്ലേ വന്നേ എന്ന് പറയുന്ന സമയത്ത് ഓ അത് ശരിയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതേ ചോദ്യം നമ്മുടെ നോബിനോട് സുസുക്ക ചോദിക്കുന്നുണ്ട്. അപ്പോൾ നോബി പറയുന്നുണ്ട് നീ ഒറ്റയ്ക്കല്ലേ പോയത് അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ കൂടെ വരാമെന്ന് വിചാരിച്ച് നിൻ്റെ കൂടെ വന്നത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. ഈ സമയമാണെന്നുണ്ടെങ്കിൽ അവർ നല്ലോണം മഞ്ഞ് വീഴുന്നത് കൊണ്ട് തന്നെ അവരവിടെ പെട്ടുപോവാണ്. നമ്മുടെ നോബി പറയുകയാണ് നമുക്ക് എങ്ങനെയും തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് വേൾഡ് മാപ്പ് എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷേ പുള്ളി കൊണ്ടാൻ വിചാരിച്ചത് ആ മലയുടെ മാപ്പായിരുന്നു. പക്ഷേ പുള്ളി കൊണ്ടുവന്നത് വേൾഡ് മാപ്പാണ്. അങ്ങനെ വേൾഡ് മാപ്പാണല്ലേ കൊണ്ടുവന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോബിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നിൽക്കുവാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് അങ്ങനെ ആ വേൾഡ് മാപ്പും പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അവനാണെന്നുണ്ടെങ്കിൽ അപ്പോഴത്തെ ഡിവൈസ് ഒന്നും പുള്ളിക്ക് അറിയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ ദുദുക്കടെ കാലുണ്ടായിരുന്ന ഡിവൈസ് വെച്ചിട്ട് തിരിച്ചു പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ തൽക്കാലം മഞ്ഞിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുഹയുടെ അടുത്ത് പോയിട്ട് നിൽക്കുവാണ്. അങ്ങനെ ഗുഹയുടെ അടുത്ത് പോയി നിന്നിട്ട് ആ ഗുഹയുടെ ഉള്ളിലോട്ട് കയറുവാണ്. എന്നിട്ട് തീയൊക്കെ കത്തിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ കാലുണ്ടായിരുന്ന തീപ്പെട്ടി ഉപയോഗിച്ച് തീ കത്തിക്കാമെന്നുള്ളതുകൊണ്ട് തീപ്പെട്ടി എടുക്കുന്നുണ്ട്. പക്ഷേ തീപ്പെട്ടി ആണെന്നുണ്ടെങ്കിൽ വളരെയധികം നഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അവിടെ തന്നെ കത്തുന്നില്ല. അങ്ങനെ പുള്ളിയാണെന്നുണ്ടെങ്കിൽ ആധുനിക സെവൻ സ്റ്റേജ് റിപ്പയറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലത്ത് തീ ഉണ്ടാക്കിയിരുന്ന കാര്യങ്ങളൊക്കെ അവിടെ കടന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സമയമാണ് നമ്മുടെ സുസുക്ക് പറയുന്നത് എൻ്റെ കയ്യിൽ ലൈറ്റർ ഉണ്ട് നമുക്ക് അതുകൊണ്ട് കത്തിച്ചാൽ പോരെ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ നോബി ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഞാൻ കാണിച്ചു കൂട്ടിയിട്ട് ഇവൾ ഇപ്പോഴാണോ അത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോബി പറയുകയാണ്. അങ്ങനെ അവിടെ തീയൊക്കെ കത്തിച്ച് നല്ല സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സുസുക്ക നൈസായിട്ട് തുമ്പിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്ക് ജലദോഷം വന്നേക്കാണ്. അങ്ങനെ സുസുക്ക തുമ്പിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നോബി ആണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കോട്ട് എടുത്തത് നമ്മുടെ സുസുക്ക് കൊടുക്കുകയാണ്. പക്ഷേ കോട്ട് ഒഴിയ സമയത്താണ് നമ്മുടെ നോബി മനസ്സിലാക്കുന്നത് എനിക്കും തണക്കുന്നുണ്ടല്ലോ എന്ന്. അങ്ങനെ അവിടെ തകർന്ന് തണുത്ത് വരച്ചിട്ട് ഈ അമ്മച്ചി എന്ന് പറഞ്ഞ് നടക്കുന്ന സമയത്ത് നമ്മുടെ സുസുക്ക ആണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ബാഗിലുണ്ടായിരുന്ന ഒരു കമ്പിളി പോപ്പ് എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അത് തോളത്തിട്ടിട്ട് ഭയങ്കര
എനിക്ക് നന്നായിട്ട് നല്ല ചൂടുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ ജുസുക്ക് പറയുകയാണ്, നീ എന്നോട് അന്നൊരു കാര്യം പറഞ്ഞില്ലേ, അതെനിക്ക് വളരെയധികം സമ്മതമാണ് എന്ന് പറയുകയാണ്. അങ്ങനെ സമ്മതമാണ് എന്ന് പറഞ്ഞ അപ്പം തന്നെ ബോധം കെട്ടുകയാണ് നമ്മുടെ ജുസുക്ക്. ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാവാണ്ടിരിക്കുകയാണ് നമ്മുടെ നോബി. അങ്ങനെ നമ്മുടെ നോബിയാണെന്നുണ്ടെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞിട്ട് അവളെയും പൊക്കിക്കൊണ്ട് പോവുകയാണ് അമ്മഞ്ഞത്തോടെ നാട്ടിലോട്ട്. അങ്ങനെ നാട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ഡോറിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ഡോറ് കാണാനില്ല. നോക്കുന്ന സമയത്ത് ആ ഡോറാണെന്നുണ്ടെങ്കിൽ മഞ്ഞ് വീണ് താഴെ കിടക്കുന്നുണ്ട്. പക്ഷേ അവനക്ക് കാണാൻ പറ്റുന്നില്ല. അങ്ങനെ അവൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുന്ന സമയത്ത് അവൻ ഉരുണ്ട് വീഴുവാണ്. അവനും നമ്മുടെ സുസുക്കയും കൂടി അങ്ങനെ ഉരുണ്ട് വീണ് സുസുക്കയുടെ വാച്ച് എടുത്തിട്ട് ഭാവിയിലുള്ള, അതായത് അപ്പോഴുള്ള അവനെ തന്നെ വിളിക്കാൻ തീരുമാനിക്കുവാണ്. അവനാണെന്നുണ്ടെങ്കിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ. അങ്ങനെ അവനെ വിളിക്കാൻ വേണ്ടി നിൽക്കുവാണ്. അങ്ങനെ അവനെ വിളിച്ചിട്ട് മൊബൈൽ റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ അവൻ എടുക്കുന്നില്ല. അങ്ങനെ അവനാണെന്നുണ്ടെങ്കിൽ മൊബൈൽ കട്ട് ചെയ്തിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കും, എങ്ങനെയെങ്കിലും എന്നെ ഇവിടുന്ന് രക്ഷിക്കണേ, ഞങ്ങളെ ഇവിടുന്ന് രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുവാണ്. അങ്ങനെ ഒരു വഴിയില്ല എന്ന് മനസ്സിലാക്കി അവരാണെന്നുണ്ടെങ്കിൽ അവിടെ തളർന്ന് കിടക്കുവാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എവിടുന്നൊക്കെയോ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നത്. നോക്കുന്ന സമയം വിദൂരയിൽ നിന്നും നമ്മുടെ ഫ്യൂച്ചർ നോബി വരുവാണ്. അങ്ങനെ അവരെ രക്ഷിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയം നമ്മുടെ യഥാർത്ഥ നോബി ചോദിക്കുന്നുണ്ട്, നിങ്ങളെങ്ങനെ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ നോബി പറയുകയാണ്, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്നും ഒരു വിളി വന്നു, ഞാൻ തന്നെ എന്നെ വിളിച്ച് സുസുക്കയെ രക്ഷിക്കാൻ പറയുന്നതായിട്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്, അപ്പോഴാണ് എനിക്ക് ഈ സുസുക്കയെ പറ്റി ഓർമ്മ വന്നത് എന്നെ എന്ന് പറഞ്ഞിട്ട് അവരാണെന്നുണ്ടെങ്കിൽ നേരെ പോവുകയാണ്. ഈ സമയം നമ്മുടെ നോബി ആണെന്നുണ്ടെങ്കിൽ പഴയതുപോലെ ആയേക്കാണ്, കുഞ്ഞുകുട്ടി ആയേക്കാണ്. നോബി നമ്മുടെ ഡോറിമോണിൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. പക്ഷേ ഡോറിമോൺ ഇപ്പോഴും കടന്നു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇവൻ വന്നതൊന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ നോബി അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്യൂച്ചറിലെ നോബി ആണെന്നുണ്ടെങ്കിൽ സുസുക്കയെ ഹോസ്പിറ്റലിലാക്കിയിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ നോബിയോട് സംസാരിക്കുകയാണ്. അങ്ങനെ നോബിയോട് സംസാരിക്കുന്ന സമയത്ത് നോബി പറയുന്നുണ്ട്, ഞങ്ങൾ തിരിച്ചു പോവുകയാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് നോബി നമ്മുടെ പഴയ നോബി പറയുന്നുണ്ട്, സുസുക്ക എന്തോ എന്നോട് അവസാനമായിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞതെന്ന് എനിക്ക് നന്നായിട്ട് ഓർമ്മയില്ല, പക്ഷേ അവൾ പറഞ്ഞത് നിങ്ങളെന്തോ അവളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അത് അവൾക്ക് സമ്മതമാണ് എന്നാണ് അവൾ പറഞ്ഞത് എന്നാണ് എന്നോട് പറഞ്ഞത് എന്നാണ് അവൾ പറഞ്ഞത്. അങ്ങനെ അവൾ അങ്ങനെ കേട്ടത് നമ്മുടെ സുസുക്കയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു എന്ന് മനസ്സിലാക്കിയ നമ്മുടെ യഥാർത്ഥ നോബി ആണെന്നുണ്ടെങ്കിൽ ഓ അതെന്താ സംഭവം എന്ന് ഇവളോട് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്യൂച്ചറിലെ നോബി പറയുവാണ്, ഞാനെന്തപ്പോൾ അവളോട് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആലോചിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അവൻക്ക് ഓർമ്മ വന്നത് കാരണം ഇവളെ കല്യാണം കഴിക്കുമോ എന്നുള്ളതായിരുന്നു നമ്മുടെ സുസുക്ക ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സുസുക്ക് സമ്മതിക്കും ചെയ്യുന്നു എന്നുള്ള പറഞ്ഞിട്ട് സുസുക്ക ആണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സുസുക്കയെ കാണാൻ വേണ്ടി പോവാണ് ഇവർ ഓടിച്ചടി പടഞ്ഞ് ഓടിച്ചാടിയിട്ട്. അങ്ങനെ നമ്മുടെ ഡോറിമോണിനെ ഉണർത്തിയിട്ട് നമ്മുടെ ഇവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ യഥാർത്ഥ നോബിയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് പോവുകയാണ്. അങ്ങനെ അവരാദ്യം പോകുന്നത് ഫ്യൂച്ചറിലോട്ട് തന്നെയാണ്. നമ്മുടെ നോബിയുടെ കല്യാണം കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്, മാരേജ് ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് പുള്ളിക്കാർ പോകുന്നത്. അങ്ങനെ അവരവിടെ ചെന്ന് നോക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് മാരേജ് ഇന്നല്ല അടുത്ത ദിവസമാണ് എന്ന്. അങ്ങനെ അവിടെ അടപടലം ത്രീജിയായിട്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഫ്യൂച്ചറിലുള്ള നോബിക്ക് അവൻ്റെ കൂട്ടുകാർ വിളിക്കുന്നത്. അതായത് ചെറുപ്പത്തിൽ അവനക്ക് ഉണ്ടായിരുന്ന സെയിം കൂട്ടുകാർ തന്നെയാണ്. അവർ വിളിക്കുകയാണ്. അവർ വിളിച്ചിട്ട് മാരേജ് കുറേ പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുവാണ്. അങ്ങനെ അവർ പാർട്ടിക്ക് പോവുകയാണ്. ആ കൂട്ടുകാരുടെ വീട്ടിൽ വെച്ചിട്ടാണ് പാർട്ടി. അപ്പോൾ അവർ പറയുന്നുണ്ട് നിൻ്റെ മാരേജ് അല്ലേ, അതുകൊണ്ട് നീ എന്ത് ഞങ്ങൾക്ക് ട്രീറ്റും കാര്യങ്ങളൊന്നും തരാത്തേ എന്ന് ചോദിക്കുന്ന സമയത്ത് അവർ തന്നെ പറയുന്നുണ്ട് ആ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്താനാ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ ഇവരെ കളിയാക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് നമ്മുടെ ഇപ്പോഴത്തെ നോബിയാണെന്നുണ്ടെങ്കിൽ ഇവരെന്ത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ്. അങ്ങനെ നമ്മുടെ നോബിയാണെന്നുണ്ടെങ്കിൽ നേരെ സുസുക്കയുടെ വീട്ടിലോട്ട് പോവുകയാണ്. അങ്ങനെ സുസുക്കയുടെ വീട്ടിലോട്ട് പോയി നിൽക്കുന്ന സമയത്ത് സുസുക്കയാണെന്നുണ്ടെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛൻ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അവർ റോബോട്ടിനെ പോലെ സംസാരിക്കുകയാണ്. ഒരു വികാരം ഇല്ലാണ്ട് അങ്ങനെ ഇവരാണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് തേങ്ങ എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഡോറിമോൺ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു ഡിവോഴ്സ് വെച്ച് അവളുടെ ഉള്ളിലെ വികാരം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുവാണ്. അങ്ങനെ കൊണ്ടുവന്ന ഉടനെ തന്നെ നമ്മുടെ സുസുക്കയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറയുകയാണ് അച്ഛാ എനിക്ക് നോബി തന്നെ വേണ്ട, എനിക്ക് അവനെ കല്യാണം കഴിക്കണ്ട എന്ന്. അപ്പോൾ നോബിയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബട്ട് വൈ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയാണെന്നുണ്ടെങ്കിൽ അവിടെ കടന്ന് അലറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവളുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അവളോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിനക്ക് അവനെ വേണ്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട് ഞാൻ പോയി അച്ഛൻ ഒറ്റയ്ക്കാവില്ല, അച്ഛനും അമ്മയും എന്നെ വളരെ നന്നായിട്ടല്ലേ ചെറുപ്പത്തിൽ എന്നെ നോക്കിയിട്ടുള്ളത്, അതുകൊണ്ട് എനിക്ക് ഇനി അച്ഛനെ നോക്കണം, എനിക്ക് അവൻ്റെ കൂടെ പോകണ്ട എന്നൊക്കെ പറയുകയാണ്. അവളുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഒരുപാട് മോട്ടിവേഷനൊക്കെ കൊടുക്കുന്നുണ്ട്. നീ ജനിച്ചപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് നിന്നെ വളരെയധികം ഇഷ്ടമായിരുന്നു, നീ ഒരു പെണ്ണായതുകൊണ്ട് നീ ജനിച്ചപ്പോൾ നിൻ്റെ അമ്മയ്ക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു നിന്നെ. നീ ജനിച്ചത് രാവിലെ 6 മണിക്കാണ്. അപ്പോൾ നീ ജനിക്കുന്ന സമയത്ത് ആകാശത്ത് ചെറിയൊരു സൂര്യ വെളിച്ചു അതുപോലെ കുറേ നക്ഷത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. നീയും ഇപ്പോൾ അതുപോലെയാണ്, നീ എന്തായാലും ഒരു ദിവസം ഞങ്ങളെ വിട്ട് പോകേണ്ടി വരും, അതുകൊണ്ട് നീ ഇപ്പോൾ പോയിക്കോ, അവൻ്റെ കൂടെ അവൻ നിന്നെ നന്നായിട്ട് നോക്കും, അവനൊരു മണ്ടനാണെങ്കിലും അവൻ പാവമാണ്, മറ്റുള്ളവരെ നന്നായിട്ട് നോക്കാൻ മാത്രമേ അവനക്ക് അറിയത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നോബിയെക്കുറിച്ച് ഇങ്ങനെ പൊക്കി പൊക്കി ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ നോബി നമ്മുടെ ഡോറിമോൺ അവിടുന്ന് പുറപ്പെടുവാണ്. അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് ഡോറിമോൺ ചോദിക്കുന്നുണ്ട് ഇനി അവിടുന്ന് ഇനി നേരെ അവരുടെ മാരേജ് ഫംഗ്ഷൻ പാർട്ടിയിലോട്ട് പോകല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അതിന് മുമ്പായിട്ട് എനിക്ക് സുസുക്കയെ കാണണം, എൻ്റെ യഥാർത്ഥ സുസുക്കയെ എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ച് അവരുടെ സ്ഥലത്തോട്ട് തന്നെ വരുവാണ്. അങ്ങനെ സുസുക്കയുടെ വീട്ടിൽ ചെല്ലുന്നു, സുസുക്കയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു, നിൻ്റെ എപ്പോഴും നിൻ്റെ നല്ലൊരു ഫ്രണ്ടായിരിക്കും ഞാൻ,
നീ എന്നെ പൊന്നുപോലെ നോക്കണം എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് ഡയലോഗ് അടിച്ചോണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടോണ്ടിരിക്കുകയാണ് നമ്മുടെ ഡോറിമോൺ. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് നമ്മുടെ നോബി. അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ ഡോറിമോണിൻ്റെ കഴിയിൽ നിന്നും ആ ഹെലികോപ്റ്റർ പോലത്തെ തലയിൽ വെക്കുന്ന സാധനമൊക്കെ മേടിച്ചിട്ട് അവിടെ കിടന്ന് പറന്നുകൊണ്ടിരിക്കുകയാണ്. അവൻക്ക് വളരെയധികം നല്ല സന്തോഷമുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഡോറിമോണിൻ്റെ മൂക്കിലുള്ള നൈസായിട്ട് ശബ്ദം കേൾക്കുന്നത്. നീ വന്ന ജോലി തീർന്നിരിക്കുന്നു, ഇനി എനിക്ക് തിരിച്ച് നാട്ടിലോട്ട് വരാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ മെസ്സേജ് ഉണ്ടായിരുന്നത്. അത് കേട്ടിട്ട് നമ്മുടെ ഡോറിമോണിന് അപ്പോഴാണ് ഓർമ്മ വരുന്നത്, കാരണം അവന് അയച്ചത് ഇവൻക്ക് സന്തോഷം വരാൻ വേണ്ടിയിട്ടാണല്ലോ അവനെ അയച്ചത്. അതുകൊണ്ട് തന്നെ അവനക്ക് തിരിച്ചു പോകാനുള്ള സമയമായേക്കാണ്. അങ്ങനെ അവൻ പോകാൻ വേണ്ടി റെഡി ആക്കുക, 48 മണിക്കൂറിനുള്ളിൽ തിരിച്ച് അങ്ങോട്ട് വരണം എന്നൊക്കെയാണ് അതിൻ്റെ അകത്തുനിന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവൻ പോകാൻ വേണ്ടി ഇങ്ങനെ റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഡോറിമോണിന് അവനറിയാതെ തന്നെ അവൻ്റെ ഉള്ളിൽ നിന്ന് സങ്കടം വരുവാണ്. കാരണം നമ്മുടെ നോബിയെ വിട്ട് പോകുന്നത് കൊണ്ട് തന്നെ അവനെ നോബിയെ പറ്റി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവനൊരു മണ്ടനാണ്, പഠിക്കുന്നതിലും തീരെ ബുദ്ധിയില്ല, അങ്ങനെ ഇനി ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ പോയി കരയുന്നതെന്ന് പറഞ്ഞിട്ട് അവന് വീട്ടിലോട്ട് പോവാണ്. ഇതേ സമയം നമ്മുടെ നോബിയാണെന്നുണ്ടെങ്കിൽ വീട്ടിലോട്ട് വരുന്നിട്ട് പറയുകയാണ്, എൻ്റെ കൂട്ടുകാരനൊക്കെ ഞാൻ പ്രോമിസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, വയറ് നിറച്ച് ഞാൻ നൂഡിൽസ് തന്നു, അതിന് നീ എന്തെങ്കിലും ഡിവൈസ് എനിക്ക് തരണം എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഡോറിമോൺ പറയുകയാണ്, നീ എപ്പോഴും എൻ്റെ ഡിവൈസ് എൻ്റെ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് നീ നിൻ്റെ കാര്യത്തിനൊക്കെ എൻ്റെ ഡിവൈസ് വെച്ച് ഇതാക്കാം എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ട് അവിടെ കാണുന്ന ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്ന് നമ്മുടെ നോബി ചോദിക്കുന്ന സമയത്ത്, എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവണമെന്നില്ലല്ലോ, ഞാൻ ഇനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നീ എങ്ങനെ ഇവിടുന്ന് നിൽക്കും എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ നോബിക്ക് മനസ്സിലാവുന്നത് ഇവൻ ഇവിടുന്ന് പോകാൻ വേണ്ടി പോവാണ് എന്നുള്ള കാര്യം. അങ്ങനെ നമ്മൾ നോബിയോട് പറയുവാണ്, ഞാൻ പോവുകയാണ്, ഞാൻ തിരിച്ച് അങ്ങോട്ട് പോവുകയാണ്, ഞാൻ വന്ന ജോലി തീർന്നു എന്നൊക്കെ പറയുകയാണ്. ഈ സമയം നോബിയാണെന്നുണ്ടെങ്കിൽ അവിടെ കടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോകരുത് നീ പോകരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമ്മുടെ നോബിയുടെ അച്ഛനും അമ്മയൊക്കെ പറയുന്നുണ്ട്, അവൻ വന്ന സ്ഥലത്തോട്ട് തന്നെ അവൻ തിരിച്ച് പോകാൻ വേണ്ടി സമയമായേക്കാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ നമ്മുടെ ഡോറിമോണിനോട് പറയുന്നുണ്ട്, നീ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളെ കാണാൻ വരണം കേട്ടോ എന്ന്. അപ്പോൾ ഡോറിമോൺ പറയുകയാണ്, അങ്ങനെ കാണാനൊന്നും വരാൻ പറ്റില്ല, ഇടയ്ക്കിടയ്ക്ക് കാണാനൊന്നും വരാൻ പറ്റില്ല, ഞാൻ പോയാൽ പിന്നെ ഒരിക്കലും തിരിച്ച് വരില്ല എന്നും പറയുകയാണ്. അപ്പോൾ അവൻ്റെ അച്ഛൻ പറയണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി അവിടെ നിൽക്കുകയാണ്. പുള്ളി ഒരു കോമഡി പീസാണ്. അങ്ങനെ നമ്മുടെ ഡോറിമോൺ ആണെന്നുണ്ടെങ്കിൽ പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡോറിമോൺ പോകാൻ വേണ്ടി നിൽക്കുന്ന ആ ദിവസമാണ് നമ്മുടെ ആ നോബിയും അതുപോലെ നോബിയുടെ കൂട്ടുകാരനും തമ്മിലുള്ള ഫൈറ്റ് നടക്കുന്നത്. അതായത് കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ വയറ് നിറച്ച് നൂഡിൽസ് കഴിക്കണം അല്ലെങ്കിൽ ഇന്ന് നല്ല അടി കിട്ടുമെന്ന്. അപ്പോൾ നമ്മുടെ നോബിനോട് നമ്മുടെ ഡോറിമോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പോകുന്നതിന് മുമ്പ് നീ അവനെ എങ്ങനെയെങ്കിലുമൊക്കെ നിൽക്കണം, നീ എപ്പോഴും ഞാൻ പോയി കഴിഞ്ഞാൽ നീ ഹാപ്പി ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നോബി അവൻ്റെ കൂട്ടുകാരനെ തല്ലാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. പക്ഷേ പുള്ളിക്ക് തല്ലാനൊന്നും അറിയാൻ പാടില്ല. അങ്ങനെ അവർ തമ്മിൽ അടിയും മുടിഞ്ഞ ഫൈറ്റ് അടക്കമാണ്. നമ്മുടെ നോബിയാണെന്നുണ്ടെങ്കിൽ കണക്കിന് വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്, നോബിയാണെന്നുണ്ടെങ്കിൽ മോന്തി കൊതി താഴെ വീഴുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് അവിടെ കണക്കിന് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മേടിച്ച് 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 അവസാനം അവനാണെന്നുണ്ടെങ്കിൽ വെയ്യാണ്ടാവുകയാണ്. അങ്ങനെ വെയ്യാണ്ടായിട്ട് അവന് വീണ്ടും എഴുന്നേറ്റ് അടിക്കുകയാണ്. അപ്പോൾ നമ്മുടെ നോബിയുടെ കൂട്ടുകാരെ തോൽവി സമ്മതിച്ച് കൊടുക്കുകയാണ്. അവൻ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. ഇതേ സമയമാണ് നമ്മൾ ഡോറിമോൺ നോബിയെ തിരഞ്ഞ് അങ്ങോട്ട് വരുന്നത്. ഡോറിമോൺ കാണുന്നത് നോബി തളർന്ന് വിശന്ന് തായാ കിടക്കുന്നതാണ്. അങ്ങനെ നോബി എടുത്തുകൊണ്ട് വീട്ടിൽ പോകുന്നു, അവനക്ക് മുറിവിലൊക്കെ മരുന്നൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ അവൻ അന്ന് രാത്രി കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആവുന്ന സമയത്ത് നമ്മുടെ ഡോറിമോണെ കാണാനില്ല, കാരണം നമ്മുടെ ഡോറിമോൺ പോയിട്ടുണ്ടായിരുന്നു തിരിച്ച്. അങ്ങനെ നമ്മുടെ ഡോറിമോണില്ലാത്ത ലൈഫ് വളരെയധികം ബോറായിട്ടിരുന്ന നമ്മുടെ നോബിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്കൂളിലോട്ട് പോകുന്നു, കളിക്കുന്നു എന്നൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞ് പോവുകയാണ്. ആളുകൾക്ക് ശേഷം ഒരു April 1st നമ്മുടെ നോബിയുടെ കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ നോബിയിനോട് ഡോറിമോൺ വന്നു എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ നോബിയാണെന്നുണ്ടെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നോബിയാണെന്നുണ്ടെങ്കിൽ വിശ്വസിച്ച് ഡോറിമോണിന് കേക്കൊക്കെ മേടിക്കാൻ വേണ്ടി കടയിൽ പോകുന്ന സമയത്താണ് അവർ പറയുന്നത്, നിന്നെ കളിയാക്കാതെ പൊട്ടാന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് അവനക്ക് നന്നായിട്ട് ദേഷ്യം വരുന്നത്. അവനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരെ തല്ലാൻ വരുന്നുണ്ടെങ്കിലും കൂട്ടുകാരുടെ തല്ലാനൊന്നും അവനെ കൊണ്ട് പറ്റില്ല. അങ്ങനെ നമ്മുടെ നോബിയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് വരുവാണ്. സങ്കടപ്പെട്ട് നമ്മുടെ ഡോറിമോണിനെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഇത് സമയമാണ് അവനക്ക് ഓർമ്മ വരുന്നത്, ഡോറിമോൺ പോകുന്നതിന് മുമ്പ് അവനക്കൊരു സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് ആ സിറ്റുവേഷന് അനുസരിച്ചുള്ള സാധനം അവന് ആഗ്രഹിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിന്ന് കിട്ടും. അങ്ങനെ April Fool's അത് ആയതുകൊണ്ട് തന്നെ അവനക്കൊരു ലിക്വിഡാണ് കിട്ടുന്നത്. അത് കുടിച്ച് കഴിഞ്ഞാൽ അവൻ എന്താണോ പറയുന്നത് അതിൻ്റെ വിപരീതമായിട്ടായിരിക്കും നടക്കുക. ഇപ്പം മഴ പെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും, നല്ല വെയിലാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം മഴ പെയ്യും, അങ്ങനെയുള്ള ഒരു സംഭവമാണ്. അങ്ങനെ അവൻ എന്താണോ പറയുന്നത് അതിൻ്റെ വിപരീതമായിട്ടായിരിക്കും നടക്കുക. അങ്ങനെ അത് കുടിച്ചിട്ട് അവൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. അങ്ങനെ കൂട്ടുകാരൻ്റെ അടുത്തോട്ട് ചെന്നിട്ട് പറയുകയാണ്, എടാ ഇപ്പം നല്ല ക്ലൈമറ്റ് ആണല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ അതിൻ്റെ അകത്തു നിന്ന് ഒരു പൈപ്പിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ക്ലൈമറ്റ് നല്ലതാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ നല്ല മഴ അങ്ങ് പെയ്യുവാണ്. അങ്ങനെ മഴ പെയ്തതിന് ശേഷം അവൻ പുറത്തിറങ്ങുകയാണ്. പുറത്തിറങ്ങിയിട്ട് പറയുകയാണ്, നിൻ്റെ പട്ടിയല്ലേ എന്നെ ഓടിപ്പിക്കാൻ വന്നേ, നിൻ്റെ കൂടാതെ കടിക്കില്ലല്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് തന്നെ ആ പട്ടിവനെ കണ്ട് ഓടിക്കുവാണ്. ഇതേ സമയം നമ്മുടെ തടിയനായിട്ടുള്ള കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുവാണ്, ഒന്നും പറയരുതേ എന്നെ പറ്റി ഒന്നും പറയരുതേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൻ നമ്മുടെ നോബി പറയുന്നുണ്ട്, നിൻ്റെ അമ്മയല്ലേ നിന്നെ അന്വേഷിച്ച് നടന്നിരുന്നത്, നിൻ്റെ അമ്മ നിന്നെ തല്ലുമൊന്നുമില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ അവൻ്റെ അമ്മ വന്നിട്ട് അവൻ്റെ തൂക്കിയെടുത്ത് കൊണ്ടുപോവാണ്. അങ്ങനെ അവനാണെന്നൊരിതൊക്കെ കണ്ട് പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പെട്ടെന്നാണ് അവനക്ക് നമ്മുടെ ഡോറിമോണിൻ്റെ ഓർമ്മ വന്നത്. അവൻ കരഞ്ഞ് വിഷമിച്ച് വീട്ടിലോട്ട് വരുവാണ്. അങ്ങനെ അമ്മയോട് പറയുകയാണ്, അമ്മ ഞാൻ വന്നു എന്ന് പറയുകയാണ്. അമ്മയാണെന്നുണ്ടെങ്കിൽ ഡോറിമോണിനെ കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഡോറിമോണിനെ എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് അവൻ ഒരിക്കലും കണ്ടുപിടിക്കാൻ പറ്റില്ല, അവൻ ഇനി ഒരിക്കലും വരില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് റൂമിലോട്ട് പോവുകയാണ്. അപ്പോഴാണ് അവൻ്റെ
റൂമിലൊരാൾ ആരാണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഡോറിമോണാണത്. കാരണം അവൻ വരില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ ഡോറിമോൺ വന്നേക്കാണ്. അവൻ ഡോറിമോൺ എങ്ങനെയാണ് വന്നത് എന്ന് അവൻ ചോദിക്കുന്ന സമയത്ത് ഡോറിമോൺ പറയുകയാണ്, എനിക്കറിയില്ല, ഞാൻ ഇവിടെ എത്തി, ഞാൻ അവിടെ എല്ലാവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നീ പൊക്കോ എന്ന് പറഞ്ഞു, അങ്ങനെ ഞാനിവിടെ എത്തി എന്ന് പറഞ്ഞിട്ട് അവൻ ആ കുപ്പിയിലോട്ട് നോക്കുകയാണ്. അങ്ങനെ അവനക്ക് മനസ്സിലാവുകയാണ് ഇവൻ ഞാൻ വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നേ എന്ന് പറഞ്ഞിട്ട് അവർ ഹാപ്പി ആയിട്ട് കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ്. അങ്ങനെ ഒരു അടിപൊളി സീൻ കാണിച്ചിട്ടാണ് ഈ മൂവി അവസാനിക്കുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങിയിട്ടുണ്ട്, അത് നമുക്ക് ചെയ്യണം എന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു മൂവിയായിട്ട് വരാം. അതിൽ ദെൻ ബൈ ബൈ.